ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 4 ആണ്. നമ്മളുടെ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുഞ്ഞ് ഹെയർ കെയർ ചലഞ്ച് ചെയ്യാണ്. 15 ഡേയ്സിൽ റൈസ് വാട്ടർ ഹെയർ കെയർ ചലഞ്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം ഡേ 1 അത് കാണാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊന്നും കിട്ടില്ല, അതുകൊണ്ടാണ് പറയണേ. സോ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് റൈപ്പ് ബനാനയാണ്. ഞാൻ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തോലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇത് എന്തോരം പഴുത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എന്നോട് ആരും ചോദിക്കരുത് ഇനി ഏത് പഴമാണ് വേണ്ടത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഞാനിതിനെ നന്നായിട്ട് നുടച്ചെടുക്കുകയാണ്. നമ്മളിത് ഇതുപോലെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നന്നായിട്ട് മിക്സിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതുപോലെ. ഓക്കെ, ഇനി ഞാനിതിലേക്ക് കുറച്ച് കറ്റാർവാഴയുടെ ജെല്ല് ആഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജെല്ലല്ലേ യൂസ് ചെയ്യുന്നത്, പിന്നെ എന്ത് പറ്റി ഇന്നെന്ന് കാര്യമുണ്ട്. നമ്മളോട് ഒത്തിരിയും പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഏതാണ് നല്ല ഓർഗാനിക് ബ്രാൻഡ്, വീട്ടിൽ കറ്റാർവാഴ ഇല്ല, ഏതാണ് നല്ല ബ്രാൻഡ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ആൽമണ്ട് ഓയിലാണ്. ഒരു 5 to 6 ഡ്രോപ്സോളം ആൽമണ്ട് ഓയിലാണ് നമ്മളുടെ ഹെയർ നന്നായിട്ട് നറിഷ് ചെയ്യാനും ഓവറോൾ നന്നായിട്ടൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് ആൽമണ്ട് ഓയിൽ. ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാന്നുള്ള സംഭവമാണ്. അപ്പോൾ വളരെ കുറച്ച്. അതുപോലെ ഞാൻ ഈ എടുത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തും വോളിയൂം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ മെയിൻ താരമാണ് അതായത് റൈസ് വാട്ടർ. നമ്മളുടെ ചലഞ്ച് എന്താണ്? റൈസ് വാട്ടർ ചലഞ്ച്. അപ്പം അത് ഞാൻ റൈസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, റൈസ് വാട്ടർ എടുക്കുമ്പോൾ സ്റ്റാർച്ചാണ്, കഞ്ഞിയുടെ വെള്ളത്തിൻ്റെ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത്. അതും ഞാനിതിലേക്ക് നല്ല അത്യാവശ്യം എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നോർമലി ഞാൻ കറ്റാർവാഴ അതായത് ഫ്രഷായിട്ടും പ്ലാന്റിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു ജെല്ല് തന്നെയാണ് ഫ്രഷായിട്ട് ഞാൻ ഇടുന്നത്. നമ്മുടെ എല്ലാ പാക്സിലും ഇതേവരെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്ത് പറ്റി അല്ലാത്ത അലോവേറ ജെല്ലാണല്ലോ യൂസ് ചെയ്യുന്നത്. കാര്യമുണ്ട്, നമ്മുടെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഇതുവരെ ഒത്തിരിയും പേര് ചോദിക്കുന്ന ഒരു കാര്യം, ഒന്നോ രണ്ടോ പേരല്ല ശരിക്കും ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ്, ഏതാണ് നല്ല അലോവേറ ജെല്ല് മേടിക്കാൻ പറ്റുന്ന, വീട്ടിൽ പ്ലാന്റ് ഇല്ല, അപ്പോൾ ഏതാണ് ഏറ്റവും നല്ലതെന്നുള്ള ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കറ്റർവാഴ തയ്യൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു പോർഷൻ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം. അതല്ല നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് ഏതാണ് നല്ല ബ്രാൻഡ് എന്നറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ അന്നും ഇന്നും ഓർഗാനിക് ബ്രാൻഡ്സ് മാത്രമേ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. കറ്റാർവാഴയുടെ അല്ലെങ്കിൽ ആഡഡ് ഫ്രേഗ്രൻസോ അല്ലെങ്കിൽ ആഡഡ് കളേഴ്സോ ഉള്ള ഒരു ബ്രാൻഡ്സും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അന്നും ഇന്നും ഞാൻ ഓർഗാനിക് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യണേ, ഇനിയും അങ്ങനെ തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു അലോവേറ ജെല്ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഓർഗാനിക് നേത്ര എന്നുള്ളൊരു ഓർഗാനിക് ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അലോവേറ ജെല്ല് എന്തുമാത്രം ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും തരുന്നത്. നമുക്ക് നല്ല ഹെൽത്തി സ്കിൻ കിട്ടാനും നല്ല ഗ്ലോയിങ് സ്കിന്നൊക്കെ കിട്ടാനായിട്ട് ഒത്തിരിയും ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ ഡാമേജസ് ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തൊന്ന് രക്ഷിച്ചെടുക്കാനായിട്ട് അലോവേറ ജെല്ല് നമ്മൾ ബേസിക്കലി നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സെയിം തന്നെയാണ് നമ്മളുടെ ഹെയറും. ഏതൊരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിൻ്റെ ടിപ്പ് എടുത്താലും അതിൽ ഫസ്റ്റ് വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഡെഫിനറ്റ്ലി അലോവേറ തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട എടുത്ത് പറയേണ്ട ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഇത് വെറും അലോവേറ ജെല്ല് മാത്രമല്ല കേട്ടോ, ഇതിൽ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനും അടിപൊളിയായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. ഓർഗാനിക് ആണ്, പ്രത്യേകിച്ച് ആഡഡ് ഫ്രേഗ്രൻസോ അല്ലെങ്കിൽ ആഡഡ് കളേഴ്സോ ഒന്നും തന്നെ ഇല്ല. പാരബൻ ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. നമ്മുടെ ഹെയർ നന്നായിട്ട് നറിഷ് ചെയ്യാനും ഒന്ന് ഞാൻ പറഞ്ഞുതരണ്ടോ, പറഞ്ഞു തരണ്ടല്ലോ അല്ലെ. കറ്റാർവാഴയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ നന്നായിട്ട് നറിഷ് ചെയ്യാനും എന്തിനാണ് ഇപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് പുറത്ത് പോകുന്ന മുന്നേ അല്ലെങ്കിൽ നമ്മൾ ആഫ്റ്റർ ഷാർ ജെല്ലായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് ഹെയർ സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള അലോവേറാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് 200 ഗ്രാം ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 289 rupees ആണ്. പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും
എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അലോവേറ വീട്ടിലില്ലാത്ത ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഡി എം ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ പിക്ക് ജസ്റ്റ് എനിക്ക് ഡി എം ചെയ്യുക, ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും നിങ്ങൾക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം. ഓക്കെ, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് കുറച്ച് പേരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെന്ന് അത് അറിയുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഹൈലി 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 റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ സ്കിൻ കെയറിൽ പോലും രാവിലെയും നൈറ്റ് ടൈമും ഞാനിത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കറ്റാർവാഴയുടെ മെയിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മുടി നല്ല ഉള്ളോടെ വളരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുറേ ബേബി ഹെയർസ് കരളൊക്കെ വരുന്നുണ്ടാവും, നമ്മൾ കറ്റാർവാഴ റെഗുലറായിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അതുപോലെ വളരുന്ന ബേബി ഹെയർസും നല്ല കട്ടിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും വളർന്നു വരുന്നത്. ഈ ഒരു ജെൽ ആണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പാക്കിൻ്റെ കൂടെ തന്നെ അപ്ലൈ ചെയ്യണം എന്നില്ല, വെറുതെ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ല് മാത്രം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്താലും അത്രയും നല്ലതാണ്. നല്ല ഫ്ലെക്സിബിൾ ആവാനും ഡാമേജസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ആവാനും നല്ല ഹെൽത്തി ഹെയർ കിട്ടാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം അലോവേറ വീട്ടിലില്ലാത്ത ആൾക്കാർക്കും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പാക്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയം പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്കൂപ്പ് ചെയ്ത് ഇടാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അലോവേറ ഏതാണെന്ന് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പേഴ്സണലി ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറച്ചായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ് ഇത്ര അഹങ്കാരത്തിൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. എനിവേസ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു പാക്കിൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ആൽമണ്ട് ഓയിലാണ്. എടുത്ത് വരേണ്ട കാര്യമില്ല, ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ഇതെല്ലാം നമ്മളുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. ഹെയർ നന്നായിട്ട് നറിഷ് ചെയ്യാനും ഈ ബ്രേക്കേജസ് എന്നൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനും ബ്രേക്കേജസ് ഒക്കെ റെഡ്യൂസ് ആവാനും അതൊക്കെ വരാണ്ടിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, അങ്ങനെയുള്ളതെല്ലാം. അപ്പോൾ ഇപ്പോൾ ആൽമണ്ട് ഓയിൽ ഉണ്ട്, സെയിം ബ്രാൻഡിൽ നിന്ന് തന്നെയാണ്. ഇത് മാത്രമാണോ, ഇനിയും വേറെ കുറച്ച് പ്രോഡക്റ്റ്സ് കൂടി ഉണ്ട്, പക്ഷേ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി അടുത്തൊരു വീഡിയോയിൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇതെല്ലാം ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് വന്നിട്ട് എനിക്ക് റിസൾട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ ഇത് ആൽമണ്ട് ഓയിലാണ്, ഇത് തോന്നുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണ്, നമ്മുടെ സ്കിന്നാണെങ്കിലും സ്കിൻ നന്നായിട്ട് ക്ലിയർ ആവാനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യണം. ഇതിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ അലോവേറയുടെ തന്നെയും ഒത്തിരി പേര് നമുക്ക് മുന്നേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളാരും പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കമൻസിലൂടെ റിപ്ലൈ കൊടുക്കുന്നു, ഓർഗാനിക് ബ്രാൻഡ്സ് മാത്രം സജസ്റ്റ് ചെയ്യുന്നു എന്നല്ലാണ്ട് നമ്മൾ ഇതുവരെ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ അറിയാണ്ട് നോ വി കാണ്ട്, അങ്ങനെ നമുക്കൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലെത്തിയാൽ മാത്രമേ നമുക്കതൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യെസ്, ഞാൻ എൻ്റെ ഹെയറിൽ കംപ്ലീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ഹെയർ പാക്ക് മെയിനായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫ്രിഡ്ജൊക്കെ മാറ്റി നന്നായിട്ട് സോഫ്റ്റ് ആവാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ എന്തായാലും ഒരു 20 മിനിറ്റിന് ശേഷം ഞാനൊരു നോർമൽ വാഷ് അല്ലാന്നുണ്ടെങ്കിൽ വളരെ മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു വാഷ് ചെയ്ത് കളയും. അത് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കേട്ടോ, ആ ഒരു ബനാനയുടെ ഒക്കെ സംഭവങ്ങൾ ഹെയറിലുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ച് വാഷ് ചെയ്ത് കളയും. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പ്ലെയിൻ വാട്ടറിൽ ജസ്റ്റ് കഴുകി കയറും, അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, എൻ്റെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞു. 20 മിനിറ്റോളം ആ ഒരു ഹെയർ പാക്ക് എൻ്റെ ഹെയറിലേക്ക് ഇട്ടതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ, സാധാരണ വെള്ളത്തിൽ നോർമൽ വാഷാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തൈതരിപ്പ് കയറിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ മൈൽഡായിട്ടുള്ള, വളരെ ജെന്റിലായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു വെച്ചിട്ട് അതൊക്കെ വാഷ് ചെയ്ത് കളയുക. പക്ഷേ ഞാൻ വാഷ് ചെയ്ത സമയം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ പച്ച വെള്ളത്തിലാണ് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യെസ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വറക്കണ്ട, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നോർമലി കറ്റാർവാഴയുടെ എന്താണ് പ്ലാന്റ് നിന്ന് ആ എടുക്കുന്ന ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ജെല്ലാണ് ഞാൻ നോർമലി എൻ്റെ ഹെയർ പാക്സിൽ യൂസ് ചെയ്യണം. പക്ഷേ ഞാൻ ഇന്ന് ഇത് യൂസ് ചെയ്യാൻ കാരണം തന്നെ നിങ്ങൾക്ക് ഒത്തിരിയും പേരുടെ ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ്. കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് ആയിട്ടുള്ള അലോവേറ ജെല്ല് ഏതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ടിൽ ശരിക്കും ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ അറിയിക്കണം, പറഞ്ഞു തരണം എന്നുണ്ടായിരുന്നു. അത് നല്ലൊരു ബ്രാൻഡ് വന്നാൽ തന്നെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്തു നിന്ന് പഠിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ പുറത്തു നിന്ന് വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും, ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും, കറ്റാർവാഴ വീട്ടിലുണ്ടായിട്ടും ഇപ്പം സ്കൂപ്പ് ചെയ്തിട്ട് അത് ഒരു പാക്കിലാക്കി തയ്യാറാക്കാൻ മടിയുള്ള ആൾക്കാർക്കും, അതല്ല ഇനിയിപ്പം കറ്റാർവാഴ ഇല്ലാത്ത ആൾക്കാർക്കും ഒക്കെ, പിന്നെ എന്നോട് മെയിനായിട്ടും ചോദിച്ച എല്ലാവർക്കും ഉള്ള ഉത്തരമാണ് ഈ ഇരിക്കുന്ന സംഭവം, ഓർഗാനിക് നേത്രയുടെ ഈ ഒരു അലോവേറ ജെൽ. അപ്പോൾ യെസ്, അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹെയർ കെയർ ചലഞ്ച് ഡേ 5 ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയണ പോലെ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. ഇപ്പോഴും ഒത്തിരി 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 പേര് വീഡിയോ, അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോസ് കാണുന്നുണ്ട്. എന്താണ് ബട്ട് വൈ?
പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. യെസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ.